2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ മാസം 4-ാം തീയതി പുറത്തു വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെയും കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും അതിപ്രധാനമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില ആളുകളുടെയൊക്കെ നേതാക്കന്മാരുടെയൊക്കെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും, ചില ആളുകളുടെയൊക്കെ തല ഉരുളും, ചില രാഷ്ട്രീയ കക്ഷികളുടെ ഭാവി തന്നെ നിർണയിക്കപ്പെടും, അവരുടെ അസ്തിത്വം തന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, പല നേതാക്കന്മാരുടെയും കാലിൻ്റെ അടിയിലെ മണ്ണ് ധാരാളം ഒലിച്ചു പോയി എന്നിരിക്കും, നേതാക്കന്മാർ നേതാക്കന്മാരല്ലാതായിത്തീരും, രാഷ്ട്രീയ പാർട്ടികൾ ചിലതിൻ്റെ എങ്കിലും നിലനിൽപ്പ് തന്നെ വളരെ അപകടത്തിലാകും, ചില കക്ഷികളിലെ അണികളൊക്കെ നാലുപാടും ചിതറിപ്പോകും. ഈ സാധ്യതകളെല്ലാം ഉണ്ടാകാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2024 അതുകൊണ്ടാണ് ജൂൺ മാസം 4-ാം തീയതി ഒരു ചരിത്ര മുഹൂർത്തമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ ഗതിവിഗതികൾ ഉണ്ടാകും എന്നതിൻ്റെ നേരിയ സൂചനകൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDFന്റെ മുഖ്യ കക്ഷിയായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി തന്നെ നിർണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ജൂൺ 4-ാം തീയതി പുറത്തു വരാൻ പോകുന്നത്. കാരണം അവരുടെ അസ്തിത്വം ഇപ്പോൾ സാങ്കേതികമായ കാരണങ്ങളാൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം വോട്ടോ ഒരു നിശ്ചിത സംഖ്യ പ്രതിനിധികളോ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷിയുടെ ദേശീയ പദവി നഷ്ടപ്പെടും. ഏതാണ്ട് ആ ഒരു ഭീഷണിയിലാണിപ്പോൾ CPM നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആ നിബന്ധനകൾ അവർക്ക് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകേണ്ടതായിട്ട് വരും. അവരുടെ കൊടി നഷ്ടപ്പെടും, അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നഷ്ടപ്പെടും. അങ്ങനെയുള്ള വളരെ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ ആ പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളത് ആ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കും അണികൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. അവരുടെ സഖ്യകക്ഷിയായ CPIക്കും ഈ ഒരു പ്രതിസന്ധി മുന്നിലുണ്ട്. അവരുടെയും ദേശീയ രാഷ്ട്രീയ കക്ഷിയെന്നുള്ള പദവി ഏതു നിമിഷവും നഷ്ടപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് അവരും നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ പൊതുവെ ഈ രണ്ട് കക്ഷികളും യാതൊരു സ്വാധീനവുമുള്ള കക്ഷികളല്ല. കേരളം വിട്ടുകഴിഞ്ഞാൽ അവർക്ക് അവിടെവിടെയായി ചില്ലറ ചില പോക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. വളരെ നിർണായകമായിട്ടുള്ള രീതിയിലൊന്നും സ്വാധീനം ചെലുത്താൻ ഈ രണ്ട് കക്ഷികൾക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കഴിഞ്ഞിട്ടില്ല എന്നതും നാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ, ചില ചുവട് മാറ്റങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. ഇപ്പോൾ കേരളം നേരിടുന്നതായ വലിയൊരു പ്രതിസന്ധി വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ്. ഇപ്പോൾ 3 സീറ്റുകളാണ് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒഴിവു വരുന്നത്. ആ 3 സീറ്റുകളിൽ 1 CPM ഇപ്പോൾ തന്നെ ഏതാണ്ട് കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 2-ാമത്തെ 1 സീറ്റ് ആർക്ക് കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയ തർക്ക വിതർക്കങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സീറ്റുകൾ ജയിക്കുന്നതിനാവശ്യമായ വോട്ടുകൾ മാത്രമേ LDFന്റെ പക്കലുള്ളൂ. 3-ാമത്തെ സീറ്റ് UDFന് ലഭിക്കും. അതുകൊണ്ട് 2 സീറ്റുകളിൽ 1 CPM നേരത്തെ തന്നെ കൈവശപ്പെടുത്തി കഴിഞ്ഞു. അവശേഷിക്കുന്ന 2-ാമത്തെ LDFന്റെ സീറ്റ് ആർക്ക് എന്ന കാര്യത്തിലാണ് ഇവിടെ തർക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഈ തർക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി
എൽ ഡി എഫിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് വിട്ടു ചേർന്ന മാണി കേരള കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം അവരുടെ രണ്ടാം കക്ഷി എൽ ഡി എഫിലെ എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതും വളരെ വർഷങ്ങളായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ അടുത്ത പാർട്ടി എന്ന സ്വാധീനവും അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരമുള്ള സി പി ഐയുടെയും ഒരു സീറ്റാണ് ഇവിടെ തർക്കത്തിലായിരിക്കുന്നത്. സി പി ഐ നിലവിലുള്ള സീറ്റ് അവർക്കില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്ക് തന്നെ ആ സീറ്റ് കൊടുക്കണം എന്നുള്ളത് അവരെ സംബന്ധിച്ച് ന്യായമായിട്ടുള്ള ഒരു ആവശ്യം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറ്റുവാൻ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് അവകാശപ്പെടുന്ന മാണി കോൺഗ്രസ് ഈ പറയുന്ന രണ്ടാമത്തെ രാജ്യസഭാ സീറ്റിന് വേണ്ടി പിടിമുറുക്കിയിരിക്കുകയാണ്. അതിന്റെ പ്രധാനമായ കാരണം മാണി കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ ജോസ് കെ മാണി നിലവിൽ രാജ്യസഭാംഗമാണ്. അദ്ദേഹത്തിന്റെ സീറ്റും കാലാവധിയും പൂർത്തിയാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു സീറ്റ് അല്ലെങ്കിൽ ഈ രാജ്യസഭാ സീറ്റ് തിരിച്ചു നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഗതി ദുർഗതിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിപ്പോൾ ആകെയുള്ള ഒരാശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിസഭ അംഗം എന്നത് മാത്രമാണ്. കേരള കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം അധികാരമില്ലാതെ അധികാര കസേരയില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. കേരള കോൺഗ്രസിന്റെ ചരിത്രം അറിയാവുന്നവർക്കെല്ലാം അറിയാം വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഇപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത കേരള കോൺഗ്രസ് വകഭേദങ്ങളാണ് രാഷ്ട്രീയ കക്ഷിയിലുള്ളത്. അവർക്ക് തന്നെ അറിയില്ല അവർ എൽ ഡി എഫ് മുന്നണിയിലാണോ യു ഡി എഫ് മുന്നണിയിലാണോ. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 8 തരം കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത് പലതും ഒറ്റയാൾ പട്ടാളങ്ങളാണ്. നേതാവും ഏതാണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറത്തക്ക രീതിയിലുള്ള അണികളെ ഉള്ളൂ എങ്കിലും അവർക്കും മന്ത്രിസ്ഥാനങ്ങൾ ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ തരന്താണ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് മാണി വിഭാഗം തങ്ങൾക്ക് ആ സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ പാർട്ടിയുടെ ചെയർമാനായിരിക്കുന്ന ജോസ് കെ മാണി ആക്ഷരികമായി അനാഥമാകും എന്നുള്ള വലിയ ചിന്ത ആ പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അവരുടെ അണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് അധികാരമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിനുവേണ്ടി ഏത് ആദർശവും ബലികഴിക്കുവാനും ആർക്കു വേണ്ടി വിടുപണി ചെയ്യുവാനും മടിയില്ലാത്ത കേരള കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഇപ്പോൾ ജോസ് കെ മാണി നയിക്കുന്നത്. കാരണം വളരെ സത്യസന്ധമായി ദീർഘവർഷങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി യു ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോൾ നിസ്സാര കാരണം പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം മാറി യാതൊരു ഉളുപ്പുമില്ലാതെ അസാധാരണമായ ചർമ്മശക്തിയോടുകൂടെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തീർന്നത്. അന്ന് അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് ഈ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് എന്നാണ് അവരുടെ നിലപാട്. എന്നാൽ അതേപോലെ തന്നെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് സി പി ഐ എന്ന പാർട്ടി. കാരണം അവരുടെയും അംഗത്തിന്റെ കാലാവധി പൂർത്തിയാകുവാണ്, അവർക്ക് പുനഃപ്രവേശനം ലഭിക്കുവാൻ കൂടുതൽ സാധ്യതയും അവകാശവും ഉണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ അഭിപ്രായ സംഘട്ടനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് അറിയാതെ മാണി കോൺഗ്രസ് കേരള കോൺഗ്രസ് വല്ലാതെ ഉഴലുകയാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ വളരെ അപകടത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാര കസേര ഇല്ലെങ്കിൽ എന്ത് ആദർശം എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് കേരള കോൺഗ്രസിനുള്ളത്. അവരുടെ അണികളെ തന്നെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ആദർശത്തിനൊന്നും വലിയ സ്ഥാനമില്ല. ഞങ്ങൾ റബ്ബർ കർഷകരുടെ കൂടെ ആണ് എന്ന ഒരൊറ്റ മുദ്രാവാക്യമാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനും ആദരണീയനും പരിണിത പ്രജ്ഞനുമായ ശ്രീ കെ എം മാണി നൽകിയതായ നേതൃത്വത്തിന്റെ 100-ൽ 1 അംശം പോലും നേതൃത്വ പാടവം
അദ്ദേഹത്തിന്റെ പിൻഗാമിയായ വന്ന മകന് ആ പാർട്ടിയിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്നൊരു ദുരവസ്ഥ തന്നെയുണ്ട്. അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകൾ ഇപ്പോൾ പല പാർട്ടികളിലായി ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കോട്ടയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി മിക്കവാറും ആ പാർട്ടിയുടെ അന്ത്യം കുറിക്കുമെന്ന് കരുതുന്ന ആളുകളും കുറവല്ല. തോമസ് ചാഴിക്കാടനാണ് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മാണി വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നേരിടുന്നത് കേരള കോൺഗ്രസിന് തന്നെ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലെ ഫ്രാൻസിസ് ജോർജ് ആണ്. അദ്ദേഹത്തിന് വിജയസാധ്യത ഏറെയുണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം തകർന്നു വീഴുമോ എന്നാണ് എല്ലാവരും ജിജ്ഞാസയോടും ഉത്കണ്ഠയോടും കൂടെ കാത്തിരിക്കുന്നത്. അത് കേരള രാഷ്ട്രീയ രംഗത്തുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതാവുകയില്ല. ഒരു പക്ഷേ മാണി കേരള കോൺഗ്രസിനെ ഒരു പുനഃശ്ചിന്തനത്തിനും ആത്മപരിശോധനയ്ക്കും സ്വയവിമർശനത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ ഈ രാജ്യസഭാ സീറ്റിന്റെ നിഷേധം നയിക്കുമോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു ശ്രമം നടത്തുമോ എന്ന് പോലും രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം രണ്ടു വർഷം കഴിയുമ്പോൾ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. പിണറായി സർക്കാരിന്റെ കാലാവധി രണ്ടു വർഷം കഴിയുമ്പോൾ പൂർത്തിയാകുന്നു. 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു നിലപാട് മാണി കേരള കോൺഗ്രസിന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ അന്ധകാരത്തിലായിരിക്കും. നേതാക്കന്മാർ തന്നെ ഗതിയില്ലാതെ ഉഴറി നടക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങളില്ലെങ്കിൽ ചിതറിപ്പോകുന്ന അണികളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെയും പിടിച്ചു നിർത്താനായി കഴിയാതെ വരും. ഏതായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. 16 ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് വളരെയേറെ ആശങ്ക ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ സൂചന ഇപ്പോൾ കിട്ടുന്നു. രാജ്യസഭാ സീറ്റ് അവർക്ക് നിഷേധിച്ചാൽ അവരുടെ മുഖത്തേറ്റ അടിയാണത്. അതിനേക്കാൾ അവരുടെ കരണത്തേറ്റ അടിയായി മാറും ഏതെങ്കിലും കാരണവശാൽ അവരുടെ സ്ഥാനാർത്ഥി കോട്ടയത്തെ ഈ പറയുന്ന അവരുടേതായിട്ടുള്ള പ്രതിനിധി പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ ഒരു തിരിച്ചടിയായിരിക്കും. അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ വളരെ അസ്തമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെ വിചാരിച്ചാലും അധികം പറ്റാവുകയില്ല. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും 2024 ജൂൺ മാസം 4-ാം തീയതി പുറത്തു വരാൻ പോകുന്നത്. അത് കൂടുതൽ ബാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആയിരിക്കും. അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാകും. കക്ഷികളെ ഒരുമിച്ച് നിർത്തുവാനുള്ള പ്രതിസന്ധി വർദ്ധിക്കും. അതുപോലെ തന്നെ കൂട്ടത്തിൽ പറയട്ടെ, ഈ രാജ്യസഭാ സീറ്റിന് വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്ന RJDയും ഇപ്പോൾ വാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ശ്രീ എം വി ശ്രേയാംസ് കുമാർ നേതൃത്വം കൊടുക്കുന്ന RJD, അവർക്കിപ്പോൾ KP മോഹൻ എന്ന് പറയുന്ന ഒരു നിയമസഭ അംഗം ഉണ്ട് നിയമസഭയിൽ. അവർ പറയുന്നത് അവർക്കൂടെ അവകാശപ്പെട്ടതാണ് രാജ്യസഭാ സീറ്റ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു സീറ്റ് RJD ആവശ്യപ്പെടുന്നു, CPI ആവശ്യപ്പെടുന്നു, കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവശ്യപ്പെടുന്നു. ഈ മൂന്നിൽ ആർക്ക് കൊടുക്കുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ആർക്ക് കൊടുത്താലും കിട്ടാത്തതായ കക്ഷികൾ ആ മുന്നണിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിന്റെ മൂർധന്യ അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ 2026 ജൂൺ 4-ാം തീയതി പുറത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ചില പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ തന്നെ നിർണായകമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ വളരെ വലിയ ഒരു ഏടാകൂടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. വളരെ ആശങ്കയിലാണ്. പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. അണികളെ ഒരുമിച്ച് നിർത്താൻ നന്നായി നേതാക്കന്മാർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും കാത്തിരിക്കുന്ന കാണുക മാത്രമേ നിവർത്തിയുള്ളൂ.
വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിന് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.